ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലണ്ടനിലെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു സ്റ്റഡീസിനെയും അതിനെപ്പറ്റിയുള്ള റിസൾട്ടിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയാണ്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിപ്പോൾ എന്തെങ്കിലും പനിയോ തലവേദനയോ അങ്ങനെയുള്ള എന്ത് കാര്യം വന്നാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് എന്താ, ജസ്റ്റ് ഒരു പാരസിറ്റമോൾ വാങ്ങുകയോ അല്ലെങ്കിൽ ഇരിക്കുന്നിടത്ത് കഴിക്കുകയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും ഫസ്റ്റ് അത് തരുന്നത് ചിലപ്പോൾ പാരസിറ്റമോൾ തന്നെയായിരിക്കും. ബട്ട് ലണ്ടനിലെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി പറയുന്നു, നമ്മളിപ്പോൾ തലവേദനയോ പനിയോ വരുവാണെങ്കിൽ നമുക്ക് പാരസിറ്റമോളിന് പകരം 2 ഗ്ലാസ് ബിയർ കുടിച്ചാൽ മതിയാവുക. നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ ബിയർ കുടിക്കുവാണെങ്കിൽ നമ്മൾ പാരസിറ്റമോൾ കഴിക്കുന്നതിനേക്കാൾ ഒരു 25% വരെ നമുക്ക് വേദനകൾ കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ലണ്ടനിലെ റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. നമ്മൾ നമ്മുടെ ലിമിറ്റ് അനുസരിച്ച് ബിയർ കുടിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ബോഡിയിലുള്ള ആൽക്കഹോളിൻ്റെ അളവ് 0.8% വരെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ശരീരത്തിലെ വേദനകളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ ട്രെവർ തോംസൺ പറയുന്നത്. അവരിതിനെപ്പറ്റി 18 പഠനം നടത്തിയിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇതിപ്പോൾ ആൽക്കഹോൾ കൺസപ്ഷൻ ഇഞ്ചുറിയസ് ടു ഹെൽത്ത് തന്നെയാണ്. എന്നിരുന്നാലും നമ്മളിപ്പോൾ ബിയർ കുടിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ചെറുതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പറയാം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകൾക്കൊക്കെ ഇത്തിരി സ്ട്രോങ് ആയിരിക്കും, ഇത്തിരി ബലം വയ്ക്കും. ആൻഡ് നമ്മുടെ കിഡ്നി സ്റ്റോൺ ഇല്ലേ, അതിനെയൊക്കെ പൊടിച്ച് കളയും. പിന്നെ നമ്മുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറുന്നതാണ്. പിന്നെ നമുക്ക് ഹാർട്ടിൻ്റെ സ്ട്രോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും. പിന്നെ നമ്മുടെ വൈറസ് പോലെ ഉണ്ടാകുന്ന പനികളൊക്കെ ഇല്ലേ, ഐ മീൻ നിപ്പ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, ചെറിയ ചെറിയ പനികളൊക്കെ, അതൊന്നും വരാതെ നമ്മുടെ ബോഡിയെ റെസിസ്റ്റ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ബിയർ കുടിക്കുന്നത് രക്തശുചീകരണത്തിന് നല്ലതാണെന്ന് ആരോ പറഞ്ഞ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്, കറക്റ്റാണെന്ന് എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അൽഷിമേഴ്സ് അങ്ങനെയുള്ള മറവി രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കുറയ്ക്കും. ഇങ്ങനത്തെ കാര്യമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബിയർ കുടിക്കുന്നത് ഒരു സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. ബട്ട് ഞാൻ എല്ലാവരും കുടിക്കണമെന്നല്ല പറയുന്നത്, ഞാൻ ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിപ്പം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, നമ്മളിപ്പോൾ കുടിക്കുവാണെങ്കിൽ തന്നെ ഒരു ലിമിറ്റ് വെച്ച് കുടിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ അമിതമായ എന്തും വിഷം എന്നൊക്കെ അല്ലേ പറയുന്നത്, അമൃതം പക്ഷേ അമിതമായ അമൃതം വിഷം. ആ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാരസിറ്റമോൾ, നമ്മൾ പാരസിറ്റമോൾ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഒട്ടും നല്ലതല്ല. അതൊരു പെയിൻ കില്ലറൊക്കെ തന്നെയാണ്, നമ്മളിപ്പം അത്യാവശ്യം വന്നാലത്ത് കഴിക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. ഇപ്പോൾ അധികമായിട്ട് നമ്മൾ പാരസിറ്റമോൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ കിഡ്നിക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത്തിരി രോഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ബിയർ കൺസപ്ഷൻ ആണെങ്കിലും പാരസിറ്റമോൾ ആണെങ്കിലും പ്രഗ്നൻറ്റ് ടൈമിൽ മാക്സിമം യൂസ് ചെയ്യാണ്ടിരിക്കണം. ഇപ്പോൾ നമ്മളത് കഴിക്കുവാണെങ്കിൽ തന്നെ നമ്മളെക്കാട്ടി കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനായിരിക്കും. അതിപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണമാകും. എല്ലാവർക്കും ഇത് അറിയാവുന്നൊരു അറിവായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എല്ലാവരും ബിയർ കുടിക്കണം, നല്ല കാര്യമാണ്, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ജസ്റ്റ് കിട്ടിയ അറിവൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബിയർ കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ അതൊക്കെ അവരവരുടെ ഇഷ്ടം. എന്തായാലും ഞാൻ ബിയറിനെ പറ്റി ഒരു വ്ളോഗിന് എന്തായാലും നേരെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുവഴി എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഒന്ന് കാണണമെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് കയറി കാണുക. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിക്കാണ് വിളിക്കണം, നൈസ് ആണെന്ന് പ്രസ് ചെയ്തിട്ടിട്ട് മാത്രമേ നിങ്ങൾ പോകാവുള്ളൂ. ഓക്കെ, എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ അഡിയോസ്.